ഇനി നമ്മൾ ഡൽഹിയിലേക്ക് പോകണം. കേരളത്തിൽ മാത്രമല്ല വിജയദശമി ആഘോഷങ്ങൾ. ഇനി നമുക്ക് ഡൽഹിയിലെ വിശേഷങ്ങൾ അറിയാം. മയൂർ ബിഹാർ ഉത്തര ഗുരുമായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ബലറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബലറാം, ഗുഡ് മോർണിംഗ്. വിജയദശമി ആശംസകൾ. ഈ ഗുരുവായൂരിന്റെ തന്നെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിലാണ് ഡൽഹിയിൽ അവിടെ ഉത്തര ഗുരുവായൂർ ക്ഷേത്രം ഉള്ളത് എന്ന് നമ്മൾ മുൻപൊരിക്കൽ തന്നെ അവിടെ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ ഡൽഹി മലയാളികൾ കൂടുതൽ എത്തുന്നുണ്ടോ അവിടെ ആദ്യാക്ഷരം കുറിക്കാനായിട്ട്? ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞോ? അതെ സ്മിത, പ്രവിത, ഈ ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ അതേ സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. ഇതടക്കമുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഡൽഹിയിലെ ഉത്തരേന്ത്യയിലെ മലയാളികളുടെ വിദ്യാരംഭ ചടങ്ങുകൾ, പൂജ ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഡൽഹി മാത്രമല്ല, ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പോലും വിദ്യാരംഭത്തിനായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ഇന്ന് ഇപ്പോൾ സരസ്വതി പൂജ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ശേഷമായിരിക്കും വിദ്യാരംഭ ചടങ്ങുകൾ ഏതാണ്ട് 8 മണിയോടുകൂടിയായിരിക്കും ആരംഭിക്കുക. അതേസമയം തന്നെ ഈ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഇന്നത്തെ ഈ വിജയദശമി ആഘോഷം എന്നുള്ളത്. കാരണം ഈ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഉത്തരേന്ത്യയിലെ മറ്റ് ആളുകൾ ദസറ ആഘോഷിക്കുകയാണ്. ഇന്ന് ഈ ആഘോഷങ്ങൾ നടക്കുന്നത് വൈകിട്ടാണ്. മറ്റ് രാവണമൂർത്തി ജലനം ടക്കമുള്ള ദസറ ആഘോഷങ്ങൾ മറ്റ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ആഘോഷിക്കുമ്പോൾ മലയാളികൾ വിദ്യാരംഭം കുറിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂജ, സരസ്വതി പൂജ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഈ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. 120 കുട്ടികളാണ് നിലവിലിപ്പോൾ ഈ ക്ഷേത്രത്തിൽ വിദ്യാരംഭ ഇന്ന് കുറിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതൽ, അതിന് ഇരട്ടിയോളം കുട്ടികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. സാധാരണ നേരിട്ട് തന്നെ ക്ഷേത്രത്തിലെത്തി വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതാണ് ക്ഷേത്ര അധികൃതർ പറയുന്നത്. എന്തായാലും ഡൽഹിയിൽ അതീവ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഇത്തവണത്തെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. കുരുന്നുകൾ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ഈ വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി. ഒട്ടേറെ പേർ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക്. എന്താ പേര് മോൻ്റെ? മടിയുണ്ടോ? ഇത്തരത്തിൽ നിരവധി കുട്ടികൾ ഈ ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലുള്ള ആളുകൾ മാത്രമല്ല, മറിച്ച് ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പോലും വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. അത്തരത്തിൽ നെടുങ്ങാടിയാണ് അവിടെ നിന്ന്, ഉത്തര ഗുരുവായൂരിൽ നിന്ന് മയൂർ വിഹാറിലാണ് അതുള്ളത്. ഡൽഹിയിൽ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.